ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ആണോ? ഹാപ്പി ആണോ? അപ്പൊ ഞങ്ങൾ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊന്ന് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണോ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്, പിന്നെ ഒരു അര കപ്പ് പാലട, പിന്നെ ഒരു ലിറ്ററിന്റെ അടുത്ത് വെള്ളം, പിന്നെ 1 കപ്പ് പഞ്ചസാര. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഒരു പാത്രത്തില് വെള്ളം ചൂടാക്കാൻ വെച്ചിണ്ടായിരുന്നു. അതിലിനി പാലട നമ്മൾ കുതിർത്താൻ വെക്കും. അപ്പൊ ഞാന് പാലട ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പൊ ഈ നമ്മൾ ആദ്യം ഈ പാല് 1 ലിറ്റർ ഒഴിക്കുക, എന്നിട്ട് അതിലൊരു 1/2 ലിറ്റർ അതിന്റെ അടുത്തായിട്ട് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കണം. ഇപ്പൊ പാലട കുതിർന്നുണ്ടാവും. അപ്പൊ നമുക്കിത് അരിച്ചു മാറ്റി വെക്കാം. ഇതിപ്പോ വെന്ത പോലെ ഉണ്ട്. ഇനി നമുക്ക് പാല് തിളക്കണത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇടാം. ഇപ്പൊ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഈ വിസിലെടുത്ത് ഇനി നെയ്യ് വെക്കാം. ഇനി ഫ്ലെയിം വളരെ ലോയില് അല്ലെങ്കിൽ സിമ്മില് വെച്ചിട്ട് നമുക്ക് 1 അവർ വെയിറ്റ് ചെയ്യാം. ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. അതിന്റെ ആ കളർ വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാനുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇതിപ്പോ പാലിന്റെ കളറല്ല, ഒരു വൈറ്റ് കളർ അല്ലാതെ ഒരു പിങ്ക് ക്രീമി കളറാണ്. അതാണ് നമുക്ക് വേണ്ടത്. പാലട ആഡ് ചെയ്യാം. അപ്പൊ പാലിട്ടിരുന്ന സമയത്ത് നമ്മൾ പാല് ചൂടാക്കിന്നെ വേണം. ഇതിലിപ്പോ കൊറേ ഇങ്ങനെ ഇട്ടപ്പോ നമ്മള് കൊറേ കട്ടകളുണ്ട്. അത് നമ്മളിങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലത്തെ 1/2 കപ്പ് ഇട്ട് നോക്കിയിട്ട് ബാക്കി വേണ്ടതുപോലെ ഇടാം. ഇതാണ് ഏറ്റവും സിമ്പിൾ വേ ഓഫ് മേക്കിംഗ് പാലട, അല്ലെങ്കിൽ എനിക്കറിയുന്നത്. ഇത് ആർക്ക് വേണേലും ചെയ്യാം, കുട്ടികൾക്ക് വേണേലും ചെയ്യാം, ആർക്ക് വേണേലും ചെയ്യാം. കുറച്ച് പാരന്റൽ ഗൈഡൻസ് ഉണ്ടായാൽ മതി, കാരണം തീയും അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. ഇനി മണത്തിന് കുറച്ച് അരക്ക പൊടി ചേർക്കാം. അങ്ങനെ പാലട റെഡി. നല്ല ചൂടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് വെച്ചിട്ട് പാലട പായസം ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ.